സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തുകോപ്രായം കാണിക്കുവാനും ഇതെല്ലാം എന്റേതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഉന്നതന്മാർ അഭിമാനിക്കുന്ന അനേകർ ആത്മീയ ലോകത്തിരുന്നു കൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് അപമാനം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നു ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഈ സഭയുടെ അവസ്ഥ എന്താണ്? വെളിപ്പാട് പുസ്തകം 3:15 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് ദൈവം ആ സഭയെ നോക്കി നൽകുന്ന ഒരു സന്ദേശമാണ്, ഒരു ദൂതാണ്. ആ സഭയുടെ അവസ്ഥ വളരെ വ്യക്തമായി ആ വാക്കുകളിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? നീ തണുത്തവനല്ല ചൂടുള്ളവനുമല്ല. നീ തണുത്തവനോ ചൂടുള്ളവനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇപ്പോൾ രണ്ടും കൂടെ കൂടിക്കലർന്ന ഒരവസ്ഥയിൽ നീ ആയിരിക്കുന്നു, ശീതോഷ്ണവാനായിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും നമ്പാൻ പറ്റില്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായി ഈ സഭ ഇരിക്കുന്നത് കാണും. 17 3:17 വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു, ഈ സഭ ലവോദിക്യ സഭ സ്വയം പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു എന്ന് ദൈവം അവരോട് ചൂണ്ടിക്കാണിക്കുകയാണ്. സഭയുടെ അവസ്ഥയെ ദൈവം അവർക്ക് ഉണർത്തി കാണിക്കുകയാണ്, അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒന്ന്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായിട്ടിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ അത് ശരിക്കും ചൂടുള്ള വെള്ളമായിരിക്കണം, തണുത്ത വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ തണുത്ത വെള്ളമായിരിക്കണം. ഇത് രണ്ടുമല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയുക, വാട്ടവെള്ളം എന്ന് പറയും. അതങ്ങോട്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് വായ്ക്ക് ഒരു അരുചി ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. തണുപ്പുമല്ല ചൂടുമല്ല ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന അവസ്ഥയിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സഭകൾക്ക് ദൈവം പറയുകയാണ്, അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ വായിൽ കൂടെ ഇറക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയുമെന്നാണ്, തുപ്പിക്കളയും. എന്നാൽ ശരിക്കുള്ള ട്രാൻസ്ലേഷനിൽ ഞാൻ എന്നിൽ നിന്ന് നിന്നെ ആ ലവോദിക്ക ഇങ്ങനെയുള്ള ശീതോഷ്ണാവസ്ഥ ഇരിക്കുന്നത് കൊണ്ട് ഛർദിച്ചു കളയും എന്നാണ്. തുപ്പിക്കളയുക എന്ന് പറഞ്ഞാൽ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വായിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന അവസ്ഥയാണ്. ഛർദിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് എന്നേക്കുമായി എടുത്തു കളയുന്ന ഒരവസ്ഥയാണ്. കാരണം നീ ആത്മീയനായിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, എന്നാൽ ജഡീകതയും കൂടെ നീ കലർത്തി ഒരുമിച്ച് കൊണ്ടുപോവാൻ ശീലിച്ചിരിക്കുന്നു. ഇന്നത്തെ സഭയിൽ നാം നോക്കുമ്പോൾ ആത്മീയത അതിഭയങ്കരമായി തിളങ്ങി നിൽക്കുന്നു എന്ന് പലരെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ജഡീകന്മാരായി ജീവിക്കുന്ന ലൗകികന്മാരായി ജീവിക്കുന്ന ദൈവഭയമില്ലാതെ ജീവിക്കുന്നവരെക്കാളും വളരെ വൃത്തിഹീനമായ ഒരു അവസ്ഥയിലൂടെ ക്രൈസ്തവ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരാധനയും സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനകളും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ ദൈവനാമത്തെ ദുഷിച്ചുകൊണ്ട് അവർ ശക്തമായി സ്റ്റേജുകളിൽ പ്രസംഗിക്കുകയും എന്നാൽ മറുവശത്ത് ധാർമ്മിക ജീവിതത്തിന് വിരുദ്ധമായ ശൈലിയിൽ കടന്നു പോവുകയും ചെയ്യുന്നു. ലൗകികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോവാൻ ശീലിച്ചിരിക്കുന്ന ഒരു സഭയായിരുന്നു ലവോദിക്യ സഭ. അത് ഈ അന്ത്യകാലത്തെ സഭകളുടെ പ്രതിനിധിയായിരിക്കുന്നു. ഈ കാലഘട്ടത്തിലുള്ള സഭകളിൽ അനേകവും ആ ഒരു അവസ്ഥയിൽ പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ ക്രൈസ്തവ സഭയെ ഒന്നടങ്കം അടച്ച് ഞാൻ പറയുന്നതല്ല, അതിനകത്ത് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. ആത്മീയത ആത്മീയതയായി കണ്ടുകൊണ്ട് ലൗകികതയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭയെ കടാതാകർഷിച്ച് അതിനകത്ത് അതിശക്തമായി പോരടിക്കുന്ന ഈ വിധത്തിലുള്ള ജഡീകതകളും സ്ഥാനമാന മോഹങ്ങളും അതിനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. 7:66 ഈ സഭയെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയാണ്, നീ സ്വയം പറയുന്നു നീ ധനവാനാണ്, നിനക്കൊന്നിനും കുറവില്ല, നീ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭ ഭയങ്കര അഹങ്കാരത്തോടിരിക്കുകയാണ്. എന്നാൽ ഈ സഭയുടെ ആ ഒരു പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ 7:66 അതിഭയങ്കരമായിട്ടുള്ള ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ലവോദിക്യ പട്ടണം പാടെ അത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഭൂകമ്പത്താൽ തകർക്കപ്പെട്ടു, തരിപ്പണമായി പോയി 7:66 ഉണ്ടായ മഹാഭൂകമ്പത്താൽ. ആ സമയത്ത് റോമൻ സെനറ്റ് അവരുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അവരുടെ പട്ടണം പുനരുദ്ധരിക്കുവാനായി അതിനെ വീണ്ടും പണിതെടുക്കുവാനായി
അവർക്ക് സാമ്പത്തിക സഹായം വാഗ്ദത്തം ചെയ്തപ്പോൾ ലവോദിക്യ പട്ടണക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അങ്ങനെ പരസഹായമില്ലാതെ സ്വന്തം പണം കൊണ്ട് ആ പട്ടണത്തെ വീണ്ടും അവർ പഴയതിലും പ്രതാപകരമായ അവസ്ഥയിൽ പണിതുകൊണ്ടുവന്ന ഒരു സഭയായിരുന്നു ഈ ലവോദിക്യയിലെ സഭ. അത്രയേറെ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് കൊള്ളേറിയം എന്ന് പറയുന്ന ഒരു നയന ലേപനം അവരവിടെ ഉണ്ടാക്കുമായിരുന്നു. കണ്ണിലെഴുതുവാനുള്ള ഒരു ഓയിൻമെന്റ് അവിടെ ഉണ്ടാക്കുമായിരുന്നു. കാരണം അവിടെ ഈ ലവോദിക്യ പട്ടണത്തിനകത്ത് ഒരു മെഡിക്കൽ സ്കൂൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ കണ്ണിലെഴുതുവാൻ, കണ്ണിലെ നയന രോഗങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രത്യേകമായ ഓയിൻമെന്റുകൾ തയ്യാറാക്കുന്ന ഒരു വൈദ്യശാലയും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സമ്പന്നത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പട്ടണത്തിൽ അതിനെ കറുത്ത കമ്പിളികളും പരവതാനികളും വളരെ പ്രശസ്തമായിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്യ. അവർക്ക് ഈ വിധത്തിൽ ബിസിനസ്സുകൾ അവർക്കുണ്ടായിരുന്നു, മെഡിക്കൽ സ്ഥാപനങ്ങൾ അവർക്കുണ്ടായിരുന്നു, പിന്നെ വൈദ്യശാസ്ത്രപരമായ അറിവുകൾ ഉണ്ടായിരുന്നു, ധാരാളം പണവും ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്രൈസ്തവ സഭകളിലേക്ക് തിരിഞ്ഞു നോക്കുക, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, പലവിധമായ ബിസിനസ്സുകളും നടത്തി മുന്നിലേക്ക് പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അവസാന കാലഘട്ടത്തിൽ ലവോദിക്യ സഭ ഇന്നത്തെ സഭയുടെ പ്രതിനിധിയായി നിൽക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തുക്കോ പ്രായം കാണിക്കുവാനും ഇതെല്ലാം എന്റേതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഉന്നതന്മാർ അഭിമാനിക്കുന്ന അനേകർ ആത്മീയ ലോകത്തിരുന്നു കൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് അപമാനം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നു, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇടയന്മാരുടെ ശുശ്രൂഷ ആടുകളെ പരിപാലിക്കുക എന്നുള്ളതാണ്, ആടുകളെ ഞെക്കിപ്പിഴിഞ്ഞ് ചോര കുടിക്കുക എന്നുള്ളതല്ല. പണത്തിന്റെ ധൂർത്തടിച്ചുകൊണ്ട് അതിന്റെ മഹാത്മ്യം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് എന്ത് കോപ്രായം കാണിച്ച് നടക്കുന്നതല്ല ക്രൈസ്തവ ധർമ്മം. എന്നാൽ ക്രൈസ്തവ ആത്മീയത അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത്, എന്നാൽ മറുവശത്ത് ഇതിന്റെ എല്ലാം നടുവിൽ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ വചനത്തിനോട് നിലനിൽക്കുന്ന അനേകം ദൈവഭക്തന്മാർ കണ്ണുനീരൊഴുക്കിയും ഉപവസിച്ചും പട്ടിണികളെന്നും അവർ പുറത്ത് നല്ല നീട്ടായിട്ട് നടക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ള നീട്ടലുകൾ അറിയാതെ അനേകം ലോകത്തോട് അറിയിക്കാതെ ജീവിക്കുന്ന ഭക്തന്മാരുണ്ട്. ഹല്ലേലൂയാ.